ഓ, ശബരിമല ആകെ പ്രശ്നമാണെന്നല്ലോ സഖാവേ. കുഴഞ്ഞു മറിഞ്ഞ ഈ അവസ്ഥയിൽ നിങ്ങളുടെ സർക്കാരിന് എന്നാ ചെയ്യും? ഒന്നും പറയണ്ട സഖാവേ, കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട പോലെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. വിധി നടപ്പാക്കാനും വയ്യ, നടപ്പാക്കാതിരിക്കാനും വയ്യ. ഇത് നിങ്ങളോട് നമ്മൾ പണ്ടേ പറഞ്ഞതല്ലേ? അയ്യപ്പസ്വാമീന്റെ കേസിൽ പുരോഗമനം വർക്കൗട്ട് ആവൂല, നിങ്ങൾ സമവായം പുടിക്കീന്ന്. അപ്പൊ അത് പറ്റൂല, ഇനി നിങ്ങൾ അനുഭവിക്കീ. തള്ള, സമവായം സമവായം ഒന്ന് പറയാതെ എന്തൊരു സമവായം ഒന്ന് പറയണ. അതന്നേ, അവിടെ പെണ്ണുങ്ങളെ കയറ്റാൻ തന്ത്രി കുടുംബവും സമ്മതിക്കത്തില്ല, പന്തളം കുടുംബവും സമ്മതിക്കത്തില്ല. ഇനി അവർ സമ്മതിച്ചാൽ തന്നെ ബി ജെ പി സമ്മതിക്കത്തില്ല, ബി ജെ പി സമ്മതിച്ചാൽ തന്നെ സംഘപരിവാരങ്ങൾ ഒട്ടും സമ്മതിക്കത്തില്ല. പിന്നെങ്ങനെ സമവായം നടപ്പാക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിധിക്ക് സ്റ്റേ ഇല്ലാന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് സർക്കാരിന് വിധി നടപ്പാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമാവില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ലോ പോയിന്റിലാണ് ഞങ്ങൾ നിയമോപദേശം തേടുന്നത്. അന്തിമ വിധി വരുന്നത് വരെ ഇതൊന്ന് പിടിച്ചു വയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാനാ ഇനി ഞങ്ങളുടെ ശ്രമം. ഉണ്ട്, നിങ്ങളെ മുഖ്യമന്ത്രി പിടിവാശി ഉപേക്ഷിച്ച ആ സെക്കൻഡില് വഴിതെളി. അതിന് പിണറായി ഉപരതക്കൂലാല. ഓ, ശബരിമലയിലൂടെ സാമൂഹ്യ പരിഷ്കർത്താവാകാനല്ലേ ഓരു നോക്കുന്നേ? വെറുതെ മുഖ്യമന്ത്രിയെ പിടിച്ചിടാ സഖാവേ, പറഞ്ഞുറപ്പിച്ച നിലപാടിൽ നിന്ന് പിന്മാറിയാൽ അത് സർക്കാരിന്റെ പരാജയമാവില്ലേ? എപ്പായിന്ന് ചോദിക്ക്. സാമൂഹ്യ പരിഷ്കരണം നടപ്പാക്കണമെങ്കിൽ നെഞ്ചും വിരിച്ച് നിൽക്കണമെന്ന് നാട് നീളെ നടന്ന് പറഞ്ഞിട്ട് ഒടുക്കം ഭക്തരെ പേടിച്ച് അതിൽ നിന്ന് പിന്മാറിയാൽ അതോടെ വീരും, അതിലും ഭേദം വെച്ചൊഴിഞ്ഞു പോകുന്നതാ. അപ്പൊ ചുരുക്കി പറഞ്ഞ ബി ജെ പിക്ക് ഇരിക്കാൻ കസേരയല്ല, കിടക്കാൻ കട്ടില് തന്നെ കിട്ടുന്ന കോളുണ്ട്. കൂത്തിലെ അടവുകൾ പടവെട്ടാൻ പറ്റില്ല. ¶¶